നമസ്കാരം. കഴിഞ്ഞ വർഷം അയോധ്യയിൽ രാമക്ഷേത്രത്തിന് ശിലാന്യാസത്തിന് വേണ്ടി പ്രധാനമന്ത്രി മോദിജി വന്നപ്പോൾ അദ്ദേഹം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മാസ്ക് ആയിരുന്നു ധരിച്ചിരുന്നത്. ഇങ്ങനെ മുൻപോട്ട് കുറച്ച് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള ആ ഒരു ശിലാന്യാസം ലൈവായിട്ട് കണ്ടവർക്കൊക്കെ ഇപ്പോഴും ഓർമ്മ കാണും അദ്ദേഹം അന്ന് ധരിച്ചിരുന്ന ആ മാസ്കിൻ്റെ രൂപം. അപ്പോൾ ആ ഒരു പരിപാടി വളരെ ഗംഭീരമായ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിലും വാർത്താമാധ്യമങ്ങളിലുമൊക്കെ പ്രക്ഷേപണം ചെയ്യുകയും ആഘോഷിപ്പിക്കപ്പെടുകയൊക്കെ ഉണ്ടായി. പക്ഷേ സ്വാഭാവികമായിട്ടും ബി ജെ പി വിരുദ്ധരായിട്ടുള്ളവർ, മോദി വിരോധികളായിട്ടുള്ളവർ ഇതിനെ എങ്ങനെ ഇകഴ്ത്തി കാണിക്കാം, അല്ലെങ്കിൽ ഈ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വീണ് കിട്ടുമോ, ട്രോൾ ചെയ്യാൻ വേണ്ടി വീണ് കിട്ടുമോ എന്നൊക്കെ കണ്ണിൽ എണ്ണയഴിച്ച് അവർ ഇങ്ങനെ നോക്കിയിരുന്നു. മറ്റൊന്നും കിട്ടാത്തത് കൊണ്ട് അവർ ഈ മാസ്കിൻ്റെ രൂപത്തിൽ കയറി പിടിച്ചു. മോദിജിയെ കണ്ടാൽ ഹനുമാനെ പോലെയുണ്ട് എന്ന തരത്തിലായി ഈ കമൻറ്റുകളും പോസ്റ്റുകളും ഒക്കെ. സ്വാഭാവികമായിട്ടും ഇവർ വിചാരിച്ചു സംഘികൾ പ്രകോപിതരാകും എന്ന്. പക്ഷേ അവർക്ക് തെറ്റി. സംഘികൾ കൊടുത്ത മറുപടി, അതെ, നിങ്ങൾ ഹനുമാൻ എന്ന് മോദിജിയെ വിളിച്ചോളൂ, ഞങ്ങൾക്കത് സന്തോഷമേ ഉള്ളൂ, അഭിമാനമേ ഉള്ളൂ. എന്തെന്നാൽ ഹനുമാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാമഭക്തൻ. ഒരുപക്ഷെ സീതയ്ക്ക് പോലും അത്രയും കാണില്ല. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ നെഞ്ച് പോലും പിളർന്ന് അതിനകത്ത് രാമനും സീതയും ഇരിക്കുന്നത് കാണിച്ചു കൊടുത്തതാണ്, പുരാണത്തിലുള്ളതാണ്. അപ്പോൾ ഹനുമാനാണ് രാമൻ്റെ ഏറ്റവും വലിയ ഭക്തനെന്നും, അതിനാൽ മോദിജിയെ നിങ്ങൾ ഹനുമാൻ എന്ന് വിളിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, അഭിമാനമേ ഉള്ളൂ എന്നും. അപ്പോൾ എന്തായി, കളിയാക്കാൻ വേണ്ടി പറഞ്ഞത് നേരെ തിരിച്ചടിച്ചു. ഇവരെ ഇനി എന്ത് പറഞ്ഞാലാണ് ഇവരുടെ വികാരം വ്രണപ്പെടുക എന്നതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി വിരോധികളും മോദി വിരോധികളും. ഇതിപ്പോൾ പറയാൻ കാരണം, എറണാകുളത്തുള്ള പാവക്കുളം ക്ഷേത്രത്തിൽ അവിടെ ഗോരക്ഷായാത്ര ഉദ്ഘാടകനായി വന്നത് ശ്രീ സുരേഷ് ഗോപിയാണ്. അദ്ദേഹം രാജ്യസഭ എം പി കൂടിയാണ്. കുറച്ച് നാൾ മുമ്പ് ഈ ബുൾജിറ്റ് എന്ന ഒരു യൂട്യൂബ് ചാനലുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടുത്തെ എം വി ഡിക്ക്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന്. അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ചില ആരാധകർ, ചെറിയ കുട്ടികളൊക്കെയാണ്, അവരിങ്ങനെ സുരേഷ് ഗോപിയെ ഫോണിൽ വിളിക്കുകയും സഹായം അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ സുരേഷ് ഗോപി വളരെ തന്ത്രപൂർവം തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിളിച്ചതെന്നും ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്തെന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി. ഇതിനു മുമ്പ് മുകേഷിനെ ഇവർ വളരെ വിദഗ്ധമായിട്ട് കുപ്പിയിലിറക്കിയതാണ്. അത് മനസ്സിലാക്കിയ സുരേഷ് ഗോപി പറഞ്ഞു, ഞാനൊരു ചാണകമല്ലേ, നിങ്ങൾ പിണറായി വിജയനെയോ അല്ലെങ്കിൽ അതേപോലെയുള്ള മറ്റാരെയെങ്കിലും വിളിക്കുമെന്ന്. അപ്പോൾ പത്രക്കാർ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഈ ഒരു സംഭവമൊക്കെ മുൻനിർത്തിക്കൊണ്ട് ചില കുണസ്റ്റ് ചോദ്യങ്ങളുമായിട്ട് ചെന്നു. ഇങ്ങനെ ചാണകം എന്ന് വിളിക്കുന്നതിൽ ഒന്നും തോന്നുന്നില്ലേ, മറ്റുള്ളവരിങ്ങനെ ചാണകത്തിൽ ചവിട്ടില്ലേ എന്ന് പറയുന്നതിൽ ഒന്നും തോന്നുന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ ശാന്തനായി അവരോട് പറഞ്ഞു, ചാണകം എന്ന് തന്നെ വിളിച്ചോളൂ, നിങ്ങൾ ആ വിളി നിർത്തരുത്, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ, അഭിമാനമേ ഉള്ളൂ എന്ന്. ഇപ്പോൾ ചാണകമെന്ന് പറഞ്ഞവരും ചാണകമെന്ന് വിളിക്കുന്നവരും ആരായി? എന്നല്ല, അങ്ങനെ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ നല്ലതല്ല, അഭിമാനമാണ് ചാണകം എന്ന് വിളിക്കുന്നത്. പിന്നെ ആ വിളി നിർത്തരുത്, അങ്ങനെ തന്നെ വിളിച്ചോണ്ടിരിക്കണം കേട്ടോ. ഭയങ്കര സന്തോഷം, ഗുരുദേവന്റെ ജന്മസമയത്ത് പാദസ്പർശമേൽക്കുന്നത് ചാണകത്തിലാണ്, ഓർമ്മ. അല്ലെങ്കിലും ഇവരെ എന്തൊക്കെ എപ്പോഴൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ അതൊക്കെ തിരിച്ചടിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. 2014 ചായവാല എന്ന് പറഞ്ഞ് മോദിജിയെ കളിയാക്കിയപ്പോൾ അദ്ദേഹം അത് മുന്നോട്ടുള്ള പ്രയാണത്തിന് ഊർജമായിട്ടെടുക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ 2019 ചൗക്കിദാർ ചോർഹെ എന്ന് പറഞ്ഞു അദ്ദേഹത്തിനെ കളിയാക്കിയപ്പോഴും അത് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വിജയം 2014 കൂടുതലാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഈ ബി ജെ പി വിരോധികൾ, അല്ലെങ്കിൽ മോദി വിരോധികൾ, അവരെ തളർത്താൻ വേണ്ടിയിട്ട് അവർ പടച്ചു കൊണ്ടുവരുന്ന സകല ആയുധങ്ങളുടെയും മുന ഉടയ്ക്കുന്ന രീതിയിലുള്ള തന്ത്രങ്ങളാണ് സംഘികൾ എപ്പോഴും കാഴ്ചവെക്കാറുള്ളത്. അതിൻ്റെ ബാക്കി തന്നെയാണ് ശ്രീ സുരേഷ് ഗോപി പറഞ്ഞത്. അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു, ഇനിയും നിങ്ങൾ എന്നെ ചാണകം എന്ന് തന്നെ വിളിച്ചോളൂ, നിർത്തരുത്, എനിക്കതിൽ സന്തോഷമേ ഉള്ളെന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാണകമെന്ന് വിളിച്ചുകൊണ്ടിരുന്നവർ ഇപ്പോൾ ആരായി? അതുകൊണ്ട് സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു മനുഷ്യനെ, ഒരു മനുഷ്യസ്നേഹിയെ ചാണകം എന്ന് വിളിക്കുമ്പോൾ ആ വിളിക്കുന്നവൻ ആരായിരിക്കും എന്നുകൂടെ മറ്റു ജനങ്ങൾ വിലയിരുത്തട്ടെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.